ഹലോ ഗൈസ്, ഞങ്ങൾ ആലപ്പുഴ പോകുക കേട്ടോ. ബസ്സിനുള്ള നല്ല സെറ്റപ്പാട്ടോ, ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാത്രി 11 മണിക്കാണ് ഞങ്ങൾ പോകണത്. ഞങ്ങൾ ബസ്സിൽ കയറാം കേട്ടോ. ഞങ്ങൾ ബസ്സിനുള്ളിൽ കയറിയിട്ടോ. പാട്ടും ലൈറ്റും കുത്തൊക്കെ തന്നെയാണ് കേട്ടോ ബസ്സിൻ്റെ ഉള്ളിൽ. ബീച്ചിൻ്റെ സൈഡിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി ഇവിടെ നിർത്തി രാവിലത്തെ ഭക്ഷണം ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. ഞങ്ങൾ ഭക്ഷണം കഴിക്കുക വണ്ടിക്കാരെ തന്നെ ബസ്സാരെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവരിങ്ങോട്ട് കൊണ്ടുവന്ന് തരുന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുവരെ ഞങ്ങൾ ഭക്ഷണത്തിന് വരെ ബീച്ചും കാര്യങ്ങളും കാണാൻ വേണ്ടി അവരെ വണ്ടി സൈഡാക്കിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ചു അവിടുന്ന് മടങ്ങി കേട്ടോ. എന്താ ബോട്ട് കയറാനായി തുടങ്ങിയിട്ടുണ്ട്, അടുത്തെത്താനായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം സമയം 10:30 ആകാനുണ്ട്. 10:30 മുതലാണ് ബോട്ടിങ് ഉള്ളത്. 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞങ്ങളെത്തിയപ്പോൾ ബോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 10 മിനിറ്റോടെ വെയിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ബോട്ട് വന്നത്. 10:30 to 4:30 വരെയാണ് ഞങ്ങൾക്ക് ബോട്ടിങ്ങിനുള്ള സമയം. അപ്പോൾ ബോട്ട് വന്നിട്ട് എല്ലാവരും ബോട്ടിലേക്ക് കയറുകയാണ്. ബോട്ടിൽ കയറി 4 റൂമാണുള്ളത്. അപ്പോൾ എല്ലാവരും ഫ്രഷ് ആകാൻ വേണ്ടി ഓരോരുത്തരോരോ ഫാമിലി ഓരോ റൂമിലേക്ക് ചെന്നിട്ടുണ്ട്. അപ്പോൾ അതായത് ഞങ്ങളെ ഫാമിലി മൊത്തം ഇവിടെ ഉണ്ട്. എൻ്റെ നാത്തന്മാരും എല്ലാവരും കൂടെ ഒരു റൂമിലാണ് കയറിയത്. ഇപ്പം എൻ്റെ ഫാമിലിയാണ് മൊത്തം ഉള്ളത് ഞങ്ങളെ കൂടെ ഉള്ളത്. അപ്പോൾ അതാ ഈ ആ റൂം എന്ന് ഇറങ്ങിയത് ഇതാ ഇവിടെ റൂമുണ്ട് കേട്ടോ. ഓൾറെഡി ഇതിലാരോ കയറി വലിച്ചിട്ടുണ്ട്. അപ്പോൾ കാണിച്ചത് എല്ലാ റൂമിലും ഒരു ബാത്റൂമുണ്ട്. അപ്പോൾ ഇത് വലിയൊരു ഹാളാണ് കേട്ടോ. ഹാളിൽ ഫുഡ് കഴിക്കാനും കുട്ടികൾക്ക് മൈക്കും പാട്ട് പാടാനും ഒക്കെ ഉള്ള സജ്ജീകരണങ്ങളുണ്ട്. അപ്പോൾ ആ ഹാളിൽ നിന്ന് നേരെ ഒരു ബാൽക്കണി കേട്ടോ. അപ്പോൾ കുറേ പേര് ഈ ബാൽക്കണി വന്നിങ്ങനെ ഇരിക്കുകയാണ്. കുറേ പേര് റൂമിൽ ഫ്രഷ് ആയതുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരോരോ കാര്യത്തിൽ ഇങ്ങനെ ബിസി ആണ്. കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കലായിട്ട്. ഇപ്പം എൻ്റെ ഫാമിലിയാണ്. ഇപ്പം എൻ്റെ പെങ്ങളെ ജ്യേഷ്ഠൻ്റെ അനിയൻ്റെ മക്കൾ അങ്ങനെയാണ്. ഞങ്ങൾ വലിയൊരു ഫാമിലിയാണ്. അപ്പോൾ ആ ഫാമിലി വെച്ചിട്ടാണ്. എല്ലാവരും ഒന്നും പോകുന്നില്ല, കുറച്ച് ആൾക്കാരൊക്കെ പോന്നിട്ടുണ്ട്. പിന്നെ ബോട്ടിലേക്ക് വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോയിൽ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഞാൻ താഴെ ഭാഗത്തേക്ക് ഇറങ്ങും കേട്ടോ. അപ്പോൾ മുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ താഴത്തേക്ക് ഇറങ്ങുകയാണ്. മുകളിൽ 2 ബെഡ്റൂമും താഴെ 3 റൂമായിട്ടാണ് ബോട്ടിലുള്ളത്. ഹാളും കിച്ചണും പിന്നെ താഴെ ഒരു ബാൽക്കണി മുകളിലൊരു ബാൽക്കണി ഒക്കെ ആയിട്ട് നല്ല അടിപൊളി സെറ്റപ്പാട്ടോ. ഈ കിച്ചൻ്റെ ഓപ്പോസിറ്റിലുള്ള സൈഡാണിത്. ഇവിടെ 2 റൂമുണ്ട് കേട്ടോ. ഇവിടെ ഷെൽഫും ഒരു കണ്ണാടിയും
ഷെൽഫും കാര്യമൊക്കെ അവിടെ ഉണ്ട്. കുട്ടികളെ കോടി കളിക്കലിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഇതാണ് നമ്മൾ കയറി വരുന്ന സ്ഥലമാണ്. അപ്പോൾ ബോട്ടിലേക്ക് കയറിയപ്പോൾ ഫോണൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ നല്ലൊരു നമുക്ക് എല്ലാവർക്കും സംസാരിച്ചിരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഏരിയയാണ് കേട്ടത്. കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ നമുക്ക് നല്ലൊരു ഇതാണ്. നടന്ന് ക്ഷീണിക്കുകയൊന്നുമില്ല. അങ്ങനെ ബോട്ടിങ്ങിലാവുമ്പോൾ ചെറിയ മക്കളുണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു കൂടലുമായി. അപ്പോൾ കുറേ പേർക്ക് ഒരു ഫ്രഷായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ മുകൾക്ക് കയറുന്ന ഈ ഭാഗത്ത് ഇവിടെ ആയിട്ട് ഒരു മൂന്ന് വാഷ് ബേസിനൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു സജ്ജീകരണങ്ങളുള്ളൊരു ബോട്ട് തന്നെയായിരുന്നു ഇത്. എല്ലാവർക്കും നല്ലൊരു ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഈ ട്രിപ്പ് ഭയങ്കര എൻജോയ് ചെയ്തു. അത് അവിടെ ഫോട്ടോ എടുക്കലും സംസാരിച്ചിരിക്കലൊക്കെ ഭയങ്കര ജോറാട്ടോ. ഇനി കുറച്ച് കായലിൻ്റെ കാഴ്ചകൾ കാണാം കേട്ടോ. ഇപ്പം ബോട്ടൊക്കെ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ പുറത്തെ കാഴ്ചകൾ കാട്ടി തരുമ്പോൾ ഉള്ളിൽ നല്ല പരിപാടികൾ നടക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒപ്പനയും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നല്ല കുട്ടികളും വലിയവരൊക്കെ ആയിട്ട് ഭയങ്കര എൻജോയ് ആയിരുന്നു ഈ ട്രിപ്പ്. അപ്പം അതൊന്നും ഇടാൻ വയ്യ. വലിയവർ വരെ ഒപ്പനയും ഡാൻസ് ആയതുകൊണ്ട് അവർക്കാർക്കും യൂട്യൂബിലിട്ടുള്ള ഒരു താല്പര്യമില്ലാത്തതുകൊണ്ട് ആ വീഡിയോ ഒന്നും ഇല്ലാത്തത്. പുറത്തെ കാഴ്ചകൾ കാട്ടി തരികയാണ് ഇപ്പോൾ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 12:30 ആയിട്ടുണ്ട് കേട്ടോ. ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ കിച്ചണിൽ സമയം ഫുഡൊക്കെ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിനിടയിൽ മുകളിൽ നിന്നൊരു പാട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി നോക്കി. അപ്പോൾ നോക്കുമ്പോൾ ഞങ്ങളെ ബസ് ഓണർ ആയിരുന്നു. അവരെല്ലാം പാടുന്നു. ഇപ്പൊ പാട്ട് പാടിയത് ഞങ്ങൾ അമ്മമ്മന്ന് പറയും. ഇപ്പൊ എൻ്റെ അനിയന്റെ വൈഫാണ്. അവരെല്ലാം പാടുട്ടോ. അപ്പൊ എൻ്റെ അനിയനും പാടും. അവരൊക്കെ പാടി ഉഷാറായിരുന്നു. എല്ലാവരും നല്ല പാടി ഒപ്പനയും ഡാൻസൊക്കെ ആയിരുന്നു. അപ്പൊ അതൊന്നും വീഡിയോയിൽ ഇട്ടിട്ടില്ല. ഇപ്പൊ ബോട്ട് ചെന്നൊരു കരണ്ട് എടുത്ത് പാക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു തുരുത്ത് മാതിരിയാണ് അവിടെ. അവിടെ കടയൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ അവിടെ ഇറങ്ങി ഐസ്ക്രീമൊക്കെ വാങ്ങി എന്താ അവിടുത്തെ പുറത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയം അവർ മുകളിൽ ഫുഡ് അറേഞ്ച് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നത്.
ഇവിടെയുണ്ട് കടലിൻ്റെ അടുത്ത്. അവിടെ ഒരു പരുന്തൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇതൊക്കെ കാണാൻ വേണ്ടി കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ചിലവാക്കിയിടയിൽ ഇവിടെ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുഡ് വഫ മോഡലാണ്. നമ്മൾ ഭക്ഷണം വീട്ടിലേക്ക് വാങ്ങുകയാണ്. പക്ഷെ ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു. നല്ല ടേസ്റ്റിൽ ഫുഡൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ പേര് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഞാനും പോയി ഫുഡ് ചെയ്യട്ടോ. ഇനി ഇവിടുത്തെ ബാക്കി കാഴ്ചകളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.